ഈ കാളം നമ്മുടെ അമ്പലത്തിലാണോ? അമ്പലമാകയാ. ചെറിയ അപ്പൂപ്പന്റെ തിരുസന്നിധിയിൽ നമ്മൾ നേർച്ച കൊണ്ട് കൊടുക്കുന്നതാ. അത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കായി ഓരോ ഇതിനെ തീറ്റി വളർത്താൻ വേണ്ടി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. തന്നേക്ക് 10 പേർക്ക് അങ്ങനെ വെളിയിൽ പോയി ഞങ്ങളെ വെളിയിൽ കൊണ്ടുപോയൊക്കെ നോക്കണമെന്നാ. അത് പിന്നെ ഇപ്പൊ വെളിയിലെങ്ങും ആരും പോകത്തില്ല. പിന്നെ എന്റെ ഭർത്താവ് വന്നു പോകുമായിരുന്നു. ഇപ്പൊ ഞാൻ എങ്ങും പോകത്തില്ല. ഇവിടെ നിന്ന് കിട്ടുന്നത് കൊണ്ട് ഇവിടുന്ന് ദക്ഷിണയായിട്ട് കിട്ടും. ഇവിടുന്ന് ദക്ഷിണയായി വരുന്ന ആൾക്കാർ ലക്ഷണ തരും. അതുകൊണ്ടാണ് ഇതിന്റെ കാര്യം എന്റെ കാര്യം കുടുംബ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇവിടെ വന്ന് ദക്ഷിണ തരുന്ന ഇല്ല. ആ എതിരേപ്പിനൊക്കെ പിടിക്കണം. ഇവിടെ നമുക്കിവിടെ വിശേഷങ്ങളിൽ എതിരേപ്പിന് ഉറച്ച 9-ാം തീയതി 12-ാം തീയതി 28-ാം ഓണത്തിന് ഇങ്ങനെ പോച്ചറക്കളിക്ക് ഇങ്ങനെ ഓരോ ശിവരാത്രിക്ക് ഇങ്ങനെ ഓരോ ഇവിടുത്തെ പരിപാടികൾക്ക് കലക്കുന്നു. ഗണപതി അമ്പലത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഈ 10 കാളയും എഴുന്നള്ളിച്ചു കൊണ്ടുവരും. അതായത് നല്ല പാദമുദ്രയിലേക്ക് അഭിനയിച്ച കാള. ചേച്ചിയുടെ പേരെങ്ങനെ? രാധമ്മ. നേരത്തെ കാള പാദമുദ്രയിലേക്ക് അഭിനയിച്ച മോഹൻലാലിനെ നേരിട്ട് കണ്ടെന്നല്ലോ. പിന്നെ ഇവിടെ ഷൂട്ടിങ്ങിന് വന്ന ഹായ് ഫ്രണ്ട്സ്, അച്ചായൻസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിലൊരു ഗോശാലയുണ്ട്. ഗോശാല എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഐതിഹ്യപ്രകാരം കാളന്മാരെ വളർത്തുന്ന ഒരു പിന്നെ ഒരു ഷെഡുണ്ട്. അതിൽ ആവശ്യം പോലെ കാളന്മാർ ഇപ്പോൾ ഉണ്ട്. അത് പല ഇനം കാളകളുണ്ട്. അതിലൊരു വ്യത്യസ്തനായ ഒരു കാളയുണ്ട്. അതിന് 4 കാലെന്ന് നമ്മൾ പറയും. യഥാർത്ഥത്തിൽ ഒരു 4 കാലി എന്ന് പറഞ്ഞാലും 2 കാലും 2 കൈയുമാണ്. ഇദ്ദേഹത്തിന് 2 കാലും 4 കൈയുമാണുള്ളത്. നമുക്കത് ആ വീഡിയോയും കാണാം. അന്നേരം ഇവിടെ പല ഇനം കാളകളുണ്ട്. അതായത് ഗീറുണ്ട്, പിന്നെ വെച്ചൂറുണ്ട്, അങ്ങനെ ജേഴ്സി ഉണ്ട്, അങ്ങനെ പല ഇനം കാളകളുണ്ട്. നമ്മൾ ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് പിന്നാണെങ്കിൽ ഇതിനെപ്പറ്റി വിശദമായിട്ടൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടി. അന്നേരം ഇവിടെ ഒരു ചേട്ടനുണ്ട്. പക്ഷേ ചേട്ടന് എന്തോ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ തന്നെ പറയുകയാണ്, നമുക്ക് ഇവിടെ വന്ന് ഈ അമ്പലത്തിൻ്റെ ഐതിഹ്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ഈ കാളകളെ പ്രദക്ഷിണത്തിന് കൊണ്ടുപോവുകയൊക്കെ ചെയ്യാം. അതിന് അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം കൊട്ടാരക്കരയിൽ നിന്ന് വരുന്ന എനിക്ക് എത്രത്തോളം പറയാൻ പറ്റും, വളരെ കുറച്ചേ സംസാരിക്കാൻ പറ്റും. അന്നേരം നമുക്ക് ഇവിടെ വന്ന ഒരാൾ പറഞ്ഞു തരാൻ ചോദിച്ചപ്പം വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഓക്കെ, തിരക്കുകളുണ്ട്, അവർക്ക് ജോലി കാര്യങ്ങളുണ്ട്. ഇപ്പം കന്നുകാലികൾക്ക് വെള്ളം കൊടുക്കുന്ന സമയമാണ്. നല്ല തിരക്കി നിൽക്കുകയാണ്. ഓച്ചിറയിലുള്ള ശ്രീ പരബ്രഹ്മ ക്ഷേത്രത്തിലെ കാളകളെ നമുക്കൊന്ന് കണ്ട് അതിനകത്ത് വ്യത്യസ്തനായ ഒരാളുണ്ട്. ഒരു VVIP ഉണ്ട്. അത് 10 വയസ്സ് പ്രായമുള്ള ഒരു കാളയാണ്. പിന്നെ എല്ലാ ഇനവും ഉണ്ട്. അന്നേരം നമുക്ക് ഓരോരുത്തരെയായിട്ട് നമുക്കൊന്ന് കാണാം. ഇവിടെ നിലവിൽ 24 കാളകളുണ്ട്. 24 കാളകളുണ്ട്. അത് അമ്പലത്തിൽ 2 എണ്ണമുണ്ട്. ഇവിടെ 24 അമ്പലത്തിൽ 2 എണ്ണം. അങ്ങനെ ഈ അമ്പലത്തിൻ്റെ സവിശേഷത കൊണ്ടാണ് ഇവിടെ സംരക്ഷിക്കുന്നത്. ഇത് ഓരോരുത്തരും നേർച്ച പറഞ്ഞു കൊണ്ടുവരുന്നതാണ്. അതുകൂടാതെ ഇനി ഒരു പ്രത്യേക കാര്യങ്ങളുണ്ട്. ഷെഡ് വളരെ പിന്നെ സിമ്പിളായിട്ട് പണിഞ്ഞേക്കുന്ന ഷെഡാണ്. ഈ അമ്പലത്തിലേക്ക് ഈ കാളകൾക്കൊക്കെ ഒന്നും കൂടെ വിശാലമായിട്ട് താമസിക്കത്തക്കോണമുള്ള ഒരു ഷെഡ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത്. എന്നാലും ഇവിടെ ഉള്ളത് വെച്ച് നല്ല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ വന്നപ്പം തന്നെ ഇവിടെ തീറ്റ കൊടുക്കുന്ന സമയമായിരുന്നു. ഇപ്പം തീറ്റ കൊടുപ്പിൻ്റെയൊക്കെ സമയമായതുകൊണ്ട് ഇച്ചിരി തിരക്കിലാണ് ആൾ. എങ്കിലും പിന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മുടെ കൂടെ എന്ന് പറയുന്നുണ്ട്. വീഡിയോയിൽ നമ്മുടെ കൂടെ നിൽക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അതിൽ ഇതൊക്കെയാണ് ഇവിടുത്തെ ഓച്ചിറ പരബ്രഹ്മ ശ്രീ പരബ്രഹ്മ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ. ഈ നിൽക്കുന്നതാണ് ഗീറിൻ്റെ കൃഷ്ണ ഐറ്റം. ഈ നിൽക്കുന്നത്
ഈ നിൽക്കുന്നത് കാസർഗോഡാണ് കേട്ടോ, കാസർഗോഡ് കൊള്ള. ഇതിൻ്റെ ഇത് നിൽക്കുന്നത് വെച്ചൂരാണ്, വെച്ചൂര്. പിന്നെ ഇവിടെ എല്ലാ ഐറ്റവും ഉണ്ട്. ഇതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയൊക്കെ പേര് പറയണമെങ്കിൽ ഇവിടെ ഉള്ള ആൾ തന്നെ വിചാരിച്ചെങ്കിലേ പറ്റും. ഇവിടെയൊക്കെ വലിയ വലിയ കാളന്മാർ ഇപ്പോൾ ഉണ്ട്. എനിക്ക് വന്ന നല്ല എണ്ണത്തിലുള്ള കൂടിയ എണ്ണത്തിലുള്ള കാളന്മാരാണെന്നാണ് തോന്നുന്നത്. അന്നേരം അവിടെ കൃഷ്ണ എന്നും പറഞ്ഞുകൊണ്ടൊരു പിന്നെ കാള നിൽപ്പുണ്ട്. അത് പിന്നെ ആണെങ്കിൽ അതേപോലെ തന്നെ ഉണ്ട്. ഇവിടെ ഒരു ജേഴ്സി ഉണ്ട്, എച്ച് എഫ് ഉണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. ഇവിടെ ഒരുമാതിരിപ്പെട്ട എല്ലാം തീരെ കൊച്ചു പ്രായത്തിലെ നേർച്ചയായിട്ട് കൊണ്ടുവരുന്ന കാളകളാണ്. ഈ അമ്പലത്തിൻ്റെ സവിശേഷതകൾ വെച്ച് ഇവിടെ നേർച്ച പറയുന്ന കാളാണ്. അതായത് ഓച്ചിറ കാളകൾ എന്നാണ് വിശേഷിക്കപ്പെടുന്നത്. ഇദ്ദേഹത്തിന് ഈ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇദ്ദേഹത്തിന് ആറ് കാലാണുള്ളത്. ആറ് കാലെന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് കാല് അദ്ദേഹത്തിൻ്റെ മുതുഭാഗത്താണ് വന്നേക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ സാധാരണ ഉള്ളവരുടെ കൂട്ട് തന്നെ മുതുഭാഗത്തായി പോയി എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല. അതേപോലെ തന്നെ 10 വയസ്സായ ആളാണ്, കൊച്ചിലേ കൊണ്ടുവന്ന. ഇത്രയൊക്കെ കണ്ടപ്പം എനിക്ക് ഒരു വിഷമം ഉണ്ടായ കാര്യമാണ്. ഇത്രയും നല്ല ഇത്രയും പിന്നെ ആത്മീയമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഈ അമ്പലം, ഈ അമ്പലത്തിൻ്റെ ചുറ്റുവട്ടത്ത് ഇങ്ങനെ ഒരു ഗോശാല ഉള്ളത് വളരെ ഒരു ഐശ്വര്യം തന്നെയാണ്. പ്രത്യേകിച്ചും കൊച്ചൻ അപ്പൂപ്പൻ്റെ തിരുസന്നിധിയിൽ ഇങ്ങനെ ഒരു ഗോശാല ഉള്ളപ്പോൾ തീർച്ചയായിട്ടും ഒന്നും കൂടെ വളരെ ഭംഗിയായിട്ട് കണ്ട ഒരു ഇമ്പമുള്ള രീതിയിൽ പിന്നെ നമ്മുടെ പുരാതന കാലങ്ങളിലെ എഴുത്തിൽ പോലെ തൊഴുത്തുകൾ പോലെ ഒരു നല്ലൊരു ഗോശാല ഉണ്ടാവട്ടെന്ന് എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് തോന്നിയത്. എനിക്ക് ഇങ്ങനെ കാണുന്ന കണ്ടപ്പോൾ ഉള്ളൊരു മനസ്സിൻ്റെ ഒരു വിഷമം കൊണ്ടും നമ്മളും ഈ നാൽക്കാലികളെയൊക്കെ ഒത്തിരി സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടും ഇവിടെ മറ്റു കുറവുകളുണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ ഒരു തട്ടിക്കൂട്ട് ഒരു പിന്നെ ഷെഡ് പോലെ ആയിപ്പോൾ ഇത് കാണുന്നത്. തീർച്ചയായിട്ടും ഒരു നല്ല ഷെഡ് ഉണ്ടാവട്ടെ എന്ന് പിന്നെ എല്ലാവരെയും ശ്രദ്ധയപ്പെടുത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഞാനും ഇതിനകത്ത് ഭാവമാവുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വരും കാലയളവിൽ നല്ലൊരു ഷെഡ് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത്. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.